നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്വാഭാവികമായി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയാത്ത പലരും തിരഞ്ഞെടുക്കുന്ന ചികിത്സാ രീതിയാണ് IVF. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നതും IVF ചികിത്സാ രീതിയെ പറ്റിയാണ്. ഹലോ ഡോക്ടറിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഷീല ബാലകൃഷ്ണൻ, പ്രൊഫസർ ആൻഡ് HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് IVF? അതിന്റെ ചികിത്സാ രീതി എപ്രകാരമാണ്? IVF എന്ന് പറയുമ്പം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് IVF എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ബീജസങ്കലനമാണ്. അതായത് പുരുഷ ബീജവും സ്ത്രീ ബീജവും ചേരുന്നതാണ് ഫെർട്ടിലൈസേഷൻ. സാധാരണഗതിയിൽ അത് സ്ത്രീ ശരീരത്തിനുള്ളിൽ ഫെലോപ്യൻ ട്യൂബ്, ഗർഭപാത്രമുണ്ട്, ഗർഭപാത്രത്തിൻ്റെ സൈഡുകളിൽ രണ്ട് ട്യൂബുകളുണ്ട്. ആ ട്യൂബിലാണ് പുരുഷ ബീജവും സ്ത്രീ ബീജവും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് ഇൻവൈവോ ഫെർട്ടിലൈസേഷനാണ്. നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് ഇൻവിട്രോ എന്ന വാക്കിനർത്ഥം ബോഡി, ശരീരത്തിന് പുറത്ത് എന്നാണ്. അപ്പോൾ ഇത് ലബോറട്ടറിക്കകത്ത് ഒരു എംബ്രിയോളജി ലാബിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സ്ത്രീ ശരീരത്തിൽ നിന്നും നമ്മൾ അണ്ഡം പുറത്തെടുക്കുന്നു. അതായത് കുറച്ച് ഹോർമോൺസ് കൊടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ അണ്ഡങ്ങൾ മാത്രമേ അണ്ടോൽപാദനം ഓവുലേഷനിലോട്ട് എത്തുള്ളൂ. ഈ IVF നടത്തുമ്പോൾ നമ്മളത് മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരു ബിറ്റ്വീൻ 6 and 10 ഒക്കെ എഗ്സ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മൾ ചെറിയ ഒരു അനസ്തീസിയൊക്കെ ചെറിയൊരിത് കൊടുത്തിട്ട് പുറത്തെടുത്തിട്ട് ലാബിൽ കൊടുക്കും. ലാബിൽ എംബ്രിയോളജി ലാബ് എന്ന് പറയും. ലാബിൽ വെച്ച് ഈ സ്ത്രീയുടെ ബീജവും പുരുഷ ബീജവും രണ്ടും യോജിപ്പിക്കുന്ന ഒരവസ്ഥയാണ് IVF എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലായിരിക്കും ഡോക്ടർ ഈ IVF ചികിത്സയിലേക്ക് ഒരു ദമ്പതികൾ നീങ്ങേണ്ടി വരിക? ആ, സാധാരണഗതിയിൽ ബാക്കിയുള്ള സാധാരണ ചികിത്സകൾ ചെയ്തിട്ടും ഫലിക്കാതെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ IVFലോട്ട് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ ചില കപ്പിൾസിന് ആദ്യം തന്നെ IVF വേണ്ടി വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതിനു മുൻപ് IVF പോലെ തന്നെ ICSI എന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. IVF എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബീജസങ്കലനം ശരീരത്തിന് പുറത്ത് ലാബിൽ വെച്ച് നടക്കുന്നു. അത് വേറെ ഒന്നും ചെയ്യുന്നില്ല. സ്ത്രീയുടെ ബീജം എടുക്കുന്നു, പുരുഷ ബീജം എടുക്കുന്നു, രണ്ടും കൂടെ ഒരുമിച്ചൊരു ഡിഷിൽ വെക്കുന്നു, അത് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ബീജസങ്കലനം നടന്നോ എന്ന് നോക്കും. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പം അത് നല്ല ഭ്രൂണമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ വളർത്തി നല്ലൊരു ഒരു ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് എന്ന് പറയും. 3 ദിവസമാകുമ്പോൾ അത് ഭ്രൂണം തന്നെയാണ്, 5 ദിവസമാകുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ആകും. ആ സമയത്ത് നമുക്ക് ഒന്നുകിൽ സ്ത്രീ ശരീരത്തിൽ തിരിച്ചിടാം, അതല്ല അന്നേരം തിരിച്ചിടാനുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം തിരിച്ചിടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്കത് തിരിച്ചിടാം. അപ്പോൾ ICSI എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ICSI എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ICSI എന്ന് പറയുമ്പോൾ IVFനേക്കാൾ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണ്. IVFൽ ബീജസങ്കലനം വെളിയിലാണെങ്കിലും തന്നെത്താനാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ത്രീ ബീജം ലാബിലെടുത്ത് കൊടുത്തതിന് ശേഷം, അത് കുറച്ച് നേരം ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം പുരുഷ ബീജവും എടുത്തു കൊടുക്കും. ആ പുരുഷ ബീജത്തിൽ ഏറ്റവും നല്ല ബീജം, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് ഏറ്റവും നല്ല ബീജങ്ങൾ നോക്കി ഓരോ എഗ് അഥവാ സ്ത്രീയുടെ അണ്ടം, ഓരോ എഗ്ഗിനെ എടുത്തിട്ട് ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിന് വളരെയധികം മാഗ്നിഫിക്കേഷനുള്ള മൈക്രോ മാനിപ്പുലേറ്റർ, അതിൽ ഈ ഓരോ പുരുഷ ബീജവും സ്പേർമിനെയും എടുത്ത് ഈ എഗ്ഗിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ICSI അഥവാ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും IVFൻ്റെ, ചിലർക്ക് IVF മതി, പക്ഷേ മിക്കവാറും നമ്മൾ ചെയ്യുന്നത് ICSI ആണ്. അപ്പോൾ നേരത്തെ ചോദിച്ചു ആർക്കൊക്കെയാണ് ഇത് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, സാധാരണ ചികിത്സ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ, അതായത് നമ്മൾ ഓവുലേഷൻ വരുത്താനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ പിന്നെ ചിലപ്പോൾ സർജറി വേണ്ടി വരും, ഫൈബ്രോയിഡുകൾ, പ്രശ്നം ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡുകൾ അഥവാ എൻഡോമെട്രിയോസിസ് ഒക്കെ ചെയ്തു നോക്കുന്നു. പിന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അവിടെ ചെയ്യുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ പുരുഷ ബീജം എടുത്തിട്ട് യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്നതാണ് IUI. ഇതൊക്കെ ഫലിച്ചില്ലെങ്കിൽ, ഒരു 3-4 സൈക്കിൾ IUI ഒന്നും ഫലിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്
IVF അഥവാ IVF ഇക്സി ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചിലർക്ക് ആദ്യം തന്നെ വേണ്ടി വരും, അത് ട്യൂബ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ. അണ്ഡവാഹിനി കുടലുകൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട്, മിക്കവാറും ഇൻഫെക്ഷൻ അണുബാധ കാരണം ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ നേരെ IVFലോട്ട് പോകണം. രണ്ട്, എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഓവറിക്കകത്ത് രക്തം കട്ടപിടിച്ച് കിടക്കുകയും ഓവറിയും അണ്ഡവാഹിനി കുഴലുകളും ഗർഭപാത്രവും എല്ലാം ഒട്ടിയിരിക്കുന്നൊരു സാഹചര്യം. അത് വളരെ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിലും നമ്മൾ നേരെ IVF ഇക്സിയിലോട്ട് പോകും. പിന്നെ സ്ത്രീ പുരുഷൻ്റെ ബീജം വളരെ കുറവാണെങ്കിലും, തീരെ കുറവാണെങ്കിൽ IUI ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ IVF വേണ്ടി വരും. അതുപോലെ തന്നെ തീരെ പുരുഷ ബീജം ഇല്ലാത്തവർക്ക് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും വൃഷണങ്ങളിൽ നിന്ന് കുത്തിയെടുത്ത് ബീജമെടുത്തിട്ട് നമുക്ക് ഇക്സി ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, തൃശ്ശൂർ നിന്നും ലൈജു ആണ്. ലൈജു ഡോക്ടറോട് ചോദിക്കാം. ഹലോ, എന്താ ലൈജു? എനിക്ക് കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ പറയൂ. ഹലോ, ഒന്നുകൂടി ചോദിക്കാമോ? ഹലോ, ചോദിച്ചോളൂ. കുറച്ച് ഒന്നുകൂടെ ഒച്ചത്തിൽ പറയാം, കുറച്ച് ശബ്ദം കൂട്ടാവോ. ഹലോ, പറഞ്ഞോളൂ. നഷ്ടമായിരിക്കുന്നു ഡോക്ടർ. അപ്പോ ഒരാൾ IVFനായി തയ്യാറെടുക്കേണ്ടത് എപ്രകാരമാണ്? അതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല ഡോക്ടർ? മുൻപ് ചെയ്യേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക്, ആദ്യം നേരെ IVF വേണോ അതോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയോ എന്നുള്ളത് ഒരു കാര്യം. പിന്നെ അതിന് മുൻപ് എപ്പോഴും നമ്മൾ കുറച്ച് ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ ഹെൽത്തി, ഉദാഹരണമായിട്ട് വണ്ണം കൂടുതലുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുന്നത് അഭികാമ്യമായിരിക്കും. അതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം അസുഖങ്ങൾ, നമ്മുടെ ഏജ് ഓഫ് മാരേജ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ഒത്തിരി പ്രഷർ, ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വളരെയധികം കൂടുതലായിട്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രഷർ നോർമലായിരിക്കണം, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ നോർമലൈസ് ചെയ്ത് ഷുഗറും വെൽ കൺട്രോൾഡ് ആയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഗർഭിണിയാകുന്നതിന് മുൻപ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണോ ഒരു സ്ത്രീ ചെയ്യേണ്ടത്, അത് തന്നെ IVFന് മുൻപും ചെയ്തിരുന്നാൽ ഏറ്റവും നല്ലത്. ഡോക്ടർ, പ്രേക്ഷകർ ഒന്നുകൂടി ചേരുന്നുണ്ട്, ലൈജു ഡോക്ടറോട് ചോദിക്കാം. എളുപ്പം നടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ ശ്രമിക്കുന്ന ഒരു വർഷത്തിനകം 80% കപ്പിൾസും, ഐ മീൻ സ്ത്രീകളും ഗർഭിണിയാകും എന്നുള്ളതാണ് ഏകദേശം കണക്ക് കൂട്ടൽ. അതുകൊണ്ടാണ് ഒരു വർഷമായിട്ടും ഗർഭിണിയായില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് ചില കാര്യങ്ങൾ ഞാനീ പറഞ്ഞത് കണക്ക്, രണ്ടുപേരും ഹെൽത്തി ആയിരിക്കണം, രണ്ടുപേർക്കും കഴിയുന്നതും വേറെ അസുഖങ്ങളൊന്നും ഉണ്ടെങ്കിൽ തന്നെ അത് കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ ഫെർട്ടൈൽ പീരീഡ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ, നമ്മൾ സ്ത്രീയുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പുരുഷന്മാർക്ക് ബീജം 3 മാസം കൂടുമ്പം പുതിയ ബീജം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു 2.5 മന്ത്സ് കൂടുമ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ജന്മനാ ഉള്ള അണ്ഡങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് കുറയുന്ന ഒരവസ്ഥയാണ് മെൻ ആർത്തവം നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ. അപ്പം അത് കൂടാതെ ഓരോ മാസവും പല കുറേ അണ്ഡങ്ങൾ ഒരുമിച്ച് വളരാൻ തുടങ്ങുമെങ്കിലും അതിൽ ഒന്ന് മാത്രമാണ്, സാധാരണഗതിയിൽ ഒന്നും വളരെ, ചിലപ്പം രണ്ടും വളർന്ന് ഒരു നല്ല ഒരു സൈസ് ഉള്ള ഫോളിക്കിൾ എന്ന് പറയും, വളരെ ഒരു നല്ല ഒരു പ്രത്യേക സൈസായിട്ട് അത് പൊട്ടുന്നതാണ് അണ്ഡോൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ മാത്രമേ ഗർഭിണിയാകത്തുള്ളൂ. ഇത് കൂടുതലും ഇപ്പോൾ വളരെ കറക്റ്റായിട്ട് 28 ദിവസം കറക്റ്റായിട്ട് മെൻസസ് വരുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ നമുക്ക് പറയാം ഏകദേശം 13-ാമത്തെയോ 14-ാമത്തെയോ ദിവസമായിരിക്കും ഓവുലേഷൻ. പക്ഷെ ഭൂരിഭാഗം സ്ത്രീകൾക്കും അത്ര കൃത്യമായിട്ട് മെൻസസ് വരാറില്ല. അപ്പം നമുക്ക് ഏകദേശം ഞങ്ങൾ പറയുന്നത് വളരെ ഇറഗുലർ ആണെങ്കിൽ അതിന് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇപ്പം മെൻസസ് ഒരു 2 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ വരുന്നു, അല്ലെങ്കിൽ മെൻസസ് വരുന്നില്ല, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും നേരത്തെ തന്നെ വൈദ്യസഹായം ആവശ്യമുണ്ട്. അതല്ലാതെ ഒരു 28, 29, 30, 35 ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സാധാരണ നിങ്ങൾ പറയുന്ന ഒരു 12-ും 16-ും ഇടയ്ക്കുള്ള ദിവസങ്ങൾ നമ്മൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒത്തിരി ഇങ്ങനെ, ഞങ്ങൾ ഈ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് അതൊക്കെ പറയുമ്പോൾ പലർക്കും
വളരെയധികം സ്ട്രെസ് വരുന്നുണ്ട്. ഈ സ്ട്രെസ് വരുന്നതും നല്ലതല്ല. അപ്പം നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കണം, സ്ട്രെസ് പാടില്ല. പിന്നെ നമ്മളുടെ ഹോർമോൺസ്, തൈറോയിഡൊക്കെ നോർമലായിരിക്കണം. ഞാൻ പറഞ്ഞത് കണക്ക് വേറെ അസുഖങ്ങളൊന്നും പാടില്ല. എന്നിട്ട് ഈ ഫെർട്ടൈൽ പീരീഡും ഒന്ന് നോക്കണം. ശരി, വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടത് തയ്യാറെടുപ്പുകളെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രായം കൂടിയ ദമ്പതികളിലാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ അത് റിസ്കിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അങ്ങനെ ഒരു കാര്യമുണ്ടോ ഡോക്ടർ? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രായം, സ്ത്രീയുടെ പ്രായം കൂടുന്തോറും IVF സക്സസ് റേറ്റ് താഴും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീ ശരീരത്തിൽ അണ്ഡങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞുള്ള സമയത്താണ്. അത് കുറഞ്ഞ് കുറഞ്ഞ് ഒരു ജനിക്കുമ്പം ഒരു എന്താ പറയുക, 300,000 ഓവ മാത്രമേ ഉള്ളൂ. അത് ഓരോ മാസവും ഒരു അണ്ടം ഓവുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 10-20 അണ്ണം വളരും. അങ്ങനെ ബാക്കിയുള്ളതിൽ പ്രേക്ഷക ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വിസ്മയാണ്. ആ വിസ്മയ ഡോക്ടറോട് ചോദിക്കാം. എന്താ വിസ്മയ, പറയൂ. ഹലോ, ചോദിച്ചോളൂ. മാഡം, എന്റെ ഫസ്റ്റ് ചൈൽഡ് ആയി 6 വയസ്സ് കഴിഞ്ഞു. ഇപ്പോ സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാന് 2 മാസം അടുപ്പിച്ച് ഓവുലേഷൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു. പക്ഷേ യാതൊരു മാറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ വയറ്റിന്റെ അകത്ത് ചെറുതായിട്ട് ഒരു ചതയുടെ വളർച്ച പോലെ ഉണ്ട്. എവിടെയായിട്ട്? യൂട്രസിന്റെ അകത്തായിട്ട് എന്നാണ് പറഞ്ഞത്. ഫൈബ്രോയിഡ് എന്നാണോ പറഞ്ഞത്? അല്ല, ഫൈബ്രോയിഡ് എന്നല്ല, ചെറിയൊരു ചത പോലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ PCOD ഉണ്ടായിരുന്നു മാഡം. അപ്പൊ മെൻസസ് ഒക്കെ കറക്റ്റ് അല്ലാതിരുന്നു. ഈ കുറെ ഒരു വർഷം കൊണ്ട് മെൻസസ് കറക്റ്റ് ആണ്, കറക്റ്റ് ഡേറ്റ് അല്ലെന്നേ ഉള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഒരു സംശയത്തിലാണ് മാഡം. തീർച്ചയായിട്ടും. എത്ര വയസ്സുണ്ട്? എനിക്ക് 26 വയസ്സായി. 26 വയസ്സല്ലേ ഉള്ളൂ, തീർച്ചയായിട്ടും സെക്കൻഡ് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് മെൻസസ് തെറ്റി വരുന്നത് വളരെയധികം ട്രീറ്റ് ചെയ്യാവുന്ന ഒരു അസുഖം എന്ന് തന്നെ ഞാൻ വിളിക്കില്ല. കാരണം ഇന്ന് നമ്മുടെ ജനറൽ പബ്ലിക്കിൽ തന്നെ ഒരു 12-15% ആൾക്കാർക്ക് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം ഉണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു ജീവിത രീതിയും അതൊക്കെ കൊണ്ട് വന്നതാണ്. പക്ഷെ അപ്പം ഓവുലേഷൻ, ഞാൻ നേരത്തെ കുട്ടിക്ക് ചെയ്തത് കണക്ക് ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്തല്ലോ. അങ്ങനെ ചെയ്യുമ്പം തന്നെ 1-2 സൈക്കിൾ കൊണ്ട് നമുക്ക് ഗർഭിണിയാവണം എന്നില്ല. അതൊരു മിനിമം ഒരു 5-6 പ്രാവശ്യം എങ്കിലും ചെയ്യണം. അതൊന്ന്. രണ്ട്, ഒരു ചത വളരുന്നെന്ന് പറഞ്ഞത് ഗർഭപാത്രത്തിനുള്ളിൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അതൊരു ചെറിയ പോളിപ്പായിരിക്കും. അതൊരു വളരെ ചെറിയ ഒരു 1 സെൻറ്റിമീറ്ററിന് താഴെയുള്ള പോളിപ്പാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഡോക്ടർമാർ ചിലപ്പോൾ പറയും ഒരു ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് അത് റിമൂവ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിരുന്നോ? ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് റിമൂവ് ചെയ്യാതെ തന്നെ അല്ലാതെ ഉണ്ടാകും, ചെയ്യാതെ നോക്കാം. വളരെ വലുതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 1 സെന്റിമീറ്റർ മാഡം പറഞ്ഞത്, തീരെ ചെറുതാണെങ്കിൽ സാധാരണഗതിയിൽ അത് ഗർഭധാരണവുമായിട്ട് അത് ഇന്റർഫിയർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ഉള്ളതുകൊണ്ട് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതൊന്ന്. രണ്ട്, ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ട്യൂബിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കിയാൽ കൊള്ളാം. അതിന് നമുക്ക് പല വഴികളുണ്ട്. സ്കാനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണഗതി ചെയ്യുന്നത് HST എന്നും പറഞ്ഞൊരു എക്സ്റേ പരിശോധനയുണ്ട്. അപ്പം അത് നമുക്ക് ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ചെറിയ അണുബാധയൊക്കെ ഉണ്ട്, ഒരു നമ്മൾ അറിയണം എന്നില്ല. അണുബാധ ഇന്നത്തെ കാലത്ത് ഈ എന്തെങ്കിലും ഒരു ചെറിയ വയറുവേദനയൊക്കെ ഉള്ളപ്പോൾ ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് തരും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ അണുബാധ അങ്ങ് കൂടുതലാകില്ല, പക്ഷേ ചിലപ്പോൾ ട്യൂബ് ബ്ലോക്ക് ആകും. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഈ ട്യൂബ് ബ്ലോക്ക്ഡ് ആണോ നോക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് കുട്ടി കുറച്ച് മാസവും കൂടെ അത് ശ്രമിക്കുക. എന്നിട്ടും ആയില്ലെങ്കിൽ ഈ പറഞ്ഞ ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ തീർച്ചയായിട്ടും 26 വയസ്സിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഗർഭിണിയാകും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രായം കൂടിയ ദമ്പതികളിൽ IVF റിസ്കിനെ പറ്റിയാണ് തുടരാം. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞത് കണക്ക് ഒരു ജനിക്കുമ്പോൾ 3 ലക്ഷം, അത് കുറഞ്ഞു 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 വരും. എന്നിട്ട് കംപ്ലീറ്റ് ഇല്ലാതാകുന്നത് ആർത്തവം നിൽക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏജ് കൂടുന്തോറും നമ്മൾ ഈ IVF ഒരു വിജയ സാധ്യത ജനറലായിട്ട് ഞങ്ങൾ പറയും ഒരു 35-40% ആണ് ഒരുവിധം സെൻറ്റേഴ്സിൽ. അപ്പോൾ അത് ഈ പറയുന്നത് എല്ലാവരിലും കൂടെയാണ്. അപ്പം നാച്ചുറലി പ്രായം കുറവാകുമ്പം IVF വിജയ സാധ്യത, സ്ത്രീയുടെ പ്രായം കുറവാണെങ്കിൽ അണ്ടങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അണ്ടങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ കുറച്ചും കൂടെ നല്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭ്രൂണങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. മിക്കവാറും രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ലെങ്കിൽ. അപ്പം പ്രായം കുറവാണെങ്കിൽ IVF സക്സസ് റേറ്റ് കൂടുതലാകും. അതുകൊണ്ട് കഴിയുന്നതും IVF ആവശ്യമുണ്ടെങ്കിൽ 35 വയസ്സിനും
35 വരെയൊന്നും ഐ മീൻ 35 കഴി അതിന് മുൻപ് ചെയ്യുന്ന ഒരു 33-34 ആകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ IVF വേണ്ടവരാണെങ്കിൽ നേരത്തെ ചെയ്യണം, ഇല്ലെങ്കിൽ ബാക്കി ട്രീറ്റ്മെൻറ്റ് തീർന്ന് നമ്മൾ ഈ IUI ഒക്കെ പല പ്രാവശ്യം 10-15 പ്രാവശ്യം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, കൂടിപ്പോയാൽ 3-4 പ്രാവശ്യം എന്നിട്ട് ശരിയായില്ലെങ്കിൽ IVFലോട്ട് മാറുന്നതാണ് അഭികാമ്യം. അതുകൊണ്ട് പ്രായം കൂടുതലാകുമ്പോൾ ഒന്ന് നമുക്ക് സക്സസ് റേറ്റ്, ഞാൻ പ്രായം കൂടുതൽ 35 കഴിയുമ്പം നാച്ചുറൽ ഫെർട്ടിലിറ്റി, അതായത് നാച്ചുറലായിട്ട് ഗർഭിണിയാവാനുള്ള സാധ്യതയും കുറയുന്നതുപോലെ IVFൻ്റെ സാധ്യതയും കുറച്ച് കുറയും. 40 കഴിയുമ്പം അത് നല്ലോണം, 35 കഴിയുമ്പം പതുക്കെ താഴോട്ട് പോയിട്ട് ഇങ്ങനെ അങ്ങ് പോയി 40 കഴിയുമ്പോൾ എബ്രപ്റ്റായിട്ട് കുറയും. അപ്പോൾ അതൊരു കാര്യം. രണ്ട്, പ്രായം കൂടുന്തോറും സ്ത്രീകൾക്കുള്ള അസുഖങ്ങളും ഇപ്പോൾ പ്രഷർ വരാനുള്ള സാധ്യത, ഡയബറ്റീസ് വരാനുള്ള സാധ്യതയൊക്കെ പ്രായം കൂടുമ്പം കൂടും. അതുകൊണ്ട് അതെല്ലാ കാരണങ്ങൾ കാരണം നമ്മളൊരു ഏകദേശം 35 ആകുമ്പോഴത്തേക്ക് IVFനെ പറ്റി 35 ആവുന്നതിന് മുൻപ് ചിന്തിച്ച് തുടങ്ങണം എന്നുള്ളതാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്നും പ്രശാന്ത് ആണ്. പ്രശാന്ത് ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറയൂ പ്രശാന്ത്. വൈഫിന് എത്ര വയസ്സുണ്ട്? വൈഫിന് 23 വയസ്സ്. ഓക്കെ, എന്നിട്ട് എവിടെയെങ്കിലും കാണിച്ചോ? ഞങ്ങൾ ഒരു വർഷമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു, ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ട്രീറ്റ്മെന്റ്. അപ്പൊ രണ്ടു പ്രാവശ്യം നോക്കിയിട്ടും തീരെ ബീജങ്ങളില്ല അല്ലേ? ബീജങ്ങളില്ല. എനിക്ക് വെരിക്കോസിൽ ഉണ്ടെന്നോ, വെരിക്കോസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യണം എന്ന് പറഞ്ഞോ? വെരിക്കോസിൽ തുടക്കമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യരുത്, അതിന്റെ ഒരു ആവശ്യവുമില്ല. പക്ഷെ നമ്മൾ അതിൽ നോക്കേണ്ടത് വൃഷണങ്ങളുടെ ഒരു സൈസും, അത് ഡോക്ടർമാര് ഒരു IVF സെന്ററിലാണോ കാണിക്കുന്നത്? അല്ല, ഞാനിപ്പം ഒരു ഹോമിയോ ഹോസ്പിറ്റലിലാണ്. ഏത് ഹോസ്പിറ്റല്? ഹോമിയോ ഹോസ്പിറ്റൽ, തേവള്ളി. IVF സെന്റർ അല്ല അല്ലേ? അല്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം, കൗണ്ട് തീരെയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം എസോസ്പേമിയാണ്. അത് 2-3 പ്രാവശ്യമെങ്കിലും നോക്കിയാലേ നമുക്ക് 100% എസോസ്പേമിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പല എസോസ്പേമിയ തീരെ ബീജം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കുത്തിയെടുത്ത് പല സന്ദർഭങ്ങളിലും ബീജം കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് IVF എക്സി ചെയ്യേണ്ടി വരും. പക്ഷെ അത് പറയാൻ ഒരു IVF സെൻ്ററിൽ തന്നെ ചെല്ലണം. ഏതെങ്കിലും ഒരു നല്ല IVF സെൻ്ററിനെ സമീപിക്കൂ. അവർ രണ്ട് കാര്യങ്ങൾ, എസോസ്പേമിയ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ പരിശോധിച്ച് വൃഷണങ്ങളുടെ സൈസ് തീരെ ചെറുതാണോ അതോ നോർമൽ സൈസാണോ. നോർമൽ സൈസാണെങ്കിൽ അതൊരു വളരെ നല്ല ലക്ഷണമാണ്, നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. രണ്ട്, FSH എന്ന് പറയുന്നൊരു ടെസ്റ്റും ചെയ്യും. ആ ടെസ്റ്റും വളരെ കൂടുതലല്ലെങ്കിൽ ഇതിൽ ചിലപ്പം വഴിയിലെവിടെയെങ്കിലും ചെറിയ തടസ്സം മാത്രമേ കാണുള്ളൂ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വൃഷണങ്ങളിൽ നിന്ന് കുത്തിയെടുത്ത് IVF ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളൊരു ആരെങ്കിലും കാണിക്കുന്നതാണ് നല്ലത്, ഒരു പ്രോപ്പർ IVF സെൻ്ററിൽ എന്ന് അവിടെ ചെന്ന് IVF കൊണ്ട് മാത്രമേ ശരിയാക്കാൻ പറ്റുമെങ്കിൽ പറ്റുള്ളൂ. പിന്നെ വൈഫ് വളരെ ചെറുപ്പമാണ്, 23 വയസ്സായതുകൊണ്ട് ബാക്കി എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾക്ക് ഫേവറബിളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രയും വേഗം ഒരു IVF സ്പെഷ്യലിസ്റ്റിനെ കാണണം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ ചികിത്സ നടപ്പിലാക്കുമ്പോൾ ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ചിലതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്, അങ്ങനെ അത്തരത്തിൽ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒബീസിറ്റി, അമിതവണ്ണം നമ്മൾ കുറയ്ക്കണം. പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ഉള്ളവരിൽ ഒരു 70% ആൾക്കാർക്കും അമിതവണ്ണം കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ഡയറ്റ് റിസ്ട്രിക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഡയറ്റ് റിസ്ട്രിക്റ്റ് ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ഒരു ക്രാഷ് ഡയറ്റിങ്ങോ കീറ്റോ ഡയറ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാലറി കുറച്ച് റിസ്ട്രിക്റ്റ് ചെയ്യുക, പ്രോട്ടീൻ കൂട്ടുക, എന്നിട്ട് കുറച്ച് ഫാറ്റ്, എല്ലാം ഒരു ക്രമീകരിച്ച് കഴിക്കുക, അതിൻ്റെ കൂടെ എക്സസൈസ്. അപ്പോൾ വളരെയധികം വണ്ണം കൂടുതലാണെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ന്യൂട്രിഷനിസ്റ്റിനെയോ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെയോ കണ്ട് അവർ ഡയറ്റ് പറഞ്ഞു തരും. അതും ചെയ്ത് എക്സസൈസ് വളരെ പ്രധാനമാണ്. 20 മിനിറ്റെങ്കിലും ഒരു 5 ദിവസമെങ്കിലും ചെയ്യണം. 5 എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വളരെ നല്ലത്. ജോഗിങ്, സൈക്ലിംഗ്, എല്ലാം സ്വിമ്മിങ്, പിന്നെ അറ്റ്ലീസ്റ്റ് ബ്രിസ്ക് വാക്കിംഗ്, എയറോബിക് എക്സസൈസസ്, ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പം രണ്ടും കൂടെ, നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഹാരം ക്രമീകരിക്കുന്നതിനോടൊപ്പം എക്സസൈസും കൂടെ ആവശ്യമുണ്ട്. അപ്പം വെയിറ്റ് വളരെയധികം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും, ഇപ്പം സ്പേം കൗണ്ട് കുറവുള്ളവർക്ക് വളരെ അമിതവണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വെയിറ്റ് റിഡക്ഷൻ പ്രധാനമാണ്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ അസുഖങ്ങളില്ലാത്തൊരു കൺട്രോൾഡ് ആയിട്ട് നോക്കുക. മരുന്നുകൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ, ഇപ്പോൾ ചിലർക്ക് അപസ്മാരം കാണും, അപസ്മാരത്തിന് പല മരുന്നുകളും കഴിക്കും. ചിലത്
ഗർഭധാരണ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗർഭിണിയാകാൻ പോകുന്നതിന് മുൻപ് ന്യൂറോളജിസ്റ്റിനെ കണ്ട് ആ മരുന്നുകൾ, പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകളാണെങ്കിൽ അവർ മാറ്റിത്തരും. അതുപോലെ രണ്ടും ചിലപ്പോൾ അത് മോണോതെറാപ്പി, സിംഗിൾ ഡോസൊക്കെ ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ അസുഖങ്ങൾ നമ്മൾ ശരിയാക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫോളിക് ആസിഡ് ഭയങ്കര പ്രധാനമാണ്. വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് വളരെ ചീപ്പാണ്. അത് ഗർഭിണിയാകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഫോളിക് ആസിഡ് കഴിക്കണം. കാരണം ഒരു പരിധിവരെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുണ്ടാകാവുന്ന അനോമലീസ്, അംഗവൈകല്യങ്ങൾ നമുക്ക് ഫോളിക് ആസിഡ് കൊണ്ട് തടയാൻ പറ്റും. ഇതുകൂടാതെ നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയണം. പ്രത്യേകിച്ച് ഫാമിലിയിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പം അവർക്ക് തന്നെ ഒരു പ്രീവിയസ് കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ഉണ്ടെങ്കിൽ അത് പറയണം. അതുപോലെ ഫാമിലിയിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പം ബ്ലഡിൻ്റെ അസുഖങ്ങൾ, പലതരം അസുഖങ്ങൾ, ജന്മന പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഒരു ജനറ്റിസിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ അതൊക്കെ ചെയ്യാൻ പറ്റും. പ്രേക്ഷക ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്നും അഖിലയാണ്. അഖില, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 മാസമായി എനിക്ക്. പക്ഷെ ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും തുടങ്ങിയില്ല. ഇത് കുട്ടികളൊന്നും ഉണ്ടാവാൻ എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? 4 മാസം. 4 മാസം. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 28. അഖിലക്ക് എത്ര വയസ്സുണ്ട്? അഖില 28. അഖില 4 മാസമല്ലേ ആയുള്ളൂ. നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ താമസിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്, 4 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഗർഭിണിയാകുന്നത്? സാധാരണഗതിയിൽ നമ്മൾ 1 വർഷമെങ്കിലും സമയം കൊടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം. ഒരുമിച്ച് താമസിച്ച് നമ്മൾ ഈ 1 ഇയറായിട്ടും പ്രെഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാം, അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. 4 മാസം ഒട്ടും സമയമായിട്ടില്ല, മനസ്സിലായോ? കാരണം ഈ 80% എന്താ പറഞ്ഞ കപ്പിൾസും സ്ത്രീകളും ഗർഭിണിയാകുമെന്ന് പറയുന്നത് ഒരുമിച്ച് താമസിച്ച് ഫ്രീക്വൻറ്റ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ്, അതായത് ബന്ധപ്പെടുന്നു, കോൺട്രസെപ്ഷനൊന്നും എടുക്കുന്നില്ല, എന്നിട്ടാണ് നമ്മൾ 80% ആൾക്കാർ ഗർഭിണിയാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസി. മെൻസസ് തെറ്റി വരുമോ? മെൻസസ് തെറ്റി വരുന്ന ആളാണോ? മെൻസസ് തെറ്റി വരുവോ ഇങ്ങനെ ഒരു 2-3 മാസത്തിൽ ഒരിക്കലൊക്കെ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ മെൻസസ് കറക്റ്റ് ആണെങ്കിൽ അണ്ടോൽപാദനം കൃത്യമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഉടനെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റിനും പോകണ്ട. എന്തായാലും കുറച്ചുനാളും കൂടെ, ഒരു 6 മാസവും കൂടെ നോക്കൂ. നിങ്ങൾ ഒരുമിച്ച് താമസിക്കൂ, 6 മാസം ശ്രമിക്കൂ. ഇപ്പോഴേ അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ടില്ലല്ലോ അഖിലേക്ക്? ഇല്ല കേട്ടോ. അപ്പൊ അത് കുറച്ച് നോക്കിയിട്ട് മതി. എനിക്ക് കഴിഞ്ഞ മാസം ബ്ലീഡിങ് ഓവർ ആയിരുന്നു. അപ്പോ ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിരുന്നു. അതെന്താ അങ്ങനെ വന്നത്? അത് ബ്ലീഡിങ് കൂടുതൽ, 1 മാസമല്ലേ ബ്ലീഡിങ് കൂടുതലായിട്ടുള്ളൂ. അപ്പൊ അടുത്ത മാസവും കൂടെ നോക്കൂ. അടുത്ത മാസം അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക, സ്കാൻ ചെയ്ത് നോക്കണം. മിക്കവാറും ഫൈബ്രോയിഡോ അങ്ങനെ ഫൈബ്രോയിഡ്സ് ഒക്കെയാണ് സാധാരണഗതിയിൽ ഹെവി കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അത് പേടിക്കാനൊന്നുമില്ല, വളരെ അത് പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ ഭക്ഷണക്രമത്തിന്റെ കാര്യമാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചായയും കാപ്പിയും കഴിക്കുന്നത് പരിമിതപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ് ഡോക്ടർ? ഏത് കാര്യവും അധികമായ അമൃതവും വിഷവും എന്നല്ലേ, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചായ ഇപ്പം ഒട്ടും കഴിക്കരുതെന്നൊന്നും പറയുന്നില്ല. അപ്പം വളരെ കൂടുതലായിട്ട് ഒരു 8-10 കോഫിയൊക്കെ കുടിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും മോശമാണ്. 1-2 കാപ്പിയോ എന്തെങ്കിലും കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മനസ്സിലായോ? പിന്നെ കെഫീൻ ആണെങ്കിലും നമ്മൾ പ്രഗ്നൻസിയിൽ കെഫീൻ പാടില്ല എന്നൊന്നുമില്ല. ഞാനീ പറഞ്ഞത് കണക്ക് ഒരു റിസ്ട്രിക്റ്റ് ചെയ്യുക, 1 or 2 കപ്സ് ഓഫ് കോഫി, ടീ. പ്രോബബ്ലി ടീക്ക് അത്രയും പോലും പ്രശ്നങ്ങളില്ല. കംപ്ലീറ്റ് നിർത്തലാക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ നിർത്തലാക്കേണ്ടത് വേറെ ചില കാരണങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഹാബിറ്റ്സ്, അത് ഗർഭിണിയാകുന്നതിന് മുൻപ് തീർച്ചയായിട്ടും നമ്മൾ സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ വിചാരിച്ചാലും അത്, പിന്നെ ആൽക്കഹോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഗർഭിണിയാകാൻ പോകുന്നതിന് മുൻപ് കംപ്ലീറ്റ് നിർത്തി നോക്കൂ. കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഡോക്ടർ, ഹലോ ഡോക്ടറുടെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്ത വിഷയം IVF ചികിത്സാ രീതിയെ പറ്റിയാണ്. സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയത് ഡോക്ടർ ഷീല ബാലകൃഷ്ണൻ, പ്രൊഫസർ ആൻഡ് HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. നന്ദി ഡോക്ടർ.